കൊച്ചിന്ന് കേക്കല്ലോ. വായിക്കണുണ്ട് ഉമ്മയെ മനസ്സില്. വായിച്ചാ തിമ്മരേക്ക് വല്ല ജോലി മേടിക്കണം കേട്ടാ. ആ മേടിക്കാന്നേ. എന്നിട്ട് വേണം നിന്റെ കാറിൽ എനിക്കൊന്ന് കേറാൻ. അല്ല അപ്പൊ അമ്മ പറഞ്ഞ ഞാൻ ഡ്രൈവർ ആവണമെന്നാണോ? എടാ പൊട്ട, നീ മേടിക്കണ കാറിന്റെ കാര്യമില്ലേ ഞാൻ പറഞ്ഞേ. അങ്ങനെ എങ്ങനെ എന്ത് പൊട്ടന. മോനെ നീ പുറത്തിരുന്ന് പഠിക്കുന്ന നേരം കൊണ്ട് സ്വൈര്യമായിട്ട് അകത്തിരുന്ന് പഠിച്ചോടാ. പുറത്തിരുന്ന് പഠിച്ചാത്തിരി വായു പഠിച്ചോക്കിട്ടാ തല കയറില്ലോ. ഓ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ എങ്ങനെ പഠിച്ചാലും തല കയറില്ലേ. ഞങ്ങള് പഠിക്കുമ്പോ നീ പറഞ്ഞ നീ പഠിക്കുമ്പോ പറഞ്ഞാ തീരടാ. എടാ പഠിച്ചു പഠിച്ചു വലിയ ശാസ്ത്രജ്ഞൻ നിക്കണോണ്ടോ? ആ ശാസ്ത്രജ്ഞൻ തന്നെയടി. മോനെ അച്ഛൻ അന്ന് ആ ഡ്രസ് വർക്ക് ചെയ്യണ സമയത്ത് അതിന്റെ മോള് നിങ്ങളുടെ താഴ്ത്തിക്ക് വീണില്ല എന്ന് വിചാരിക്കേ. അച്ഛൻ ഇപ്പോഴും ഒന്നാം തരം വെൽഡറല്ലടാ. പറഞ്ഞു കൊടുക്കടാ അവൾക്ക്. ഒരു തമാശ പറഞ്ഞല്ലേ. അവന് എന്താണ്ട് പുതിയ ആഗ്രഹം ഉണ്ടെന്ന്. എന്താ ആഗ്രഹം? എടാ പറയട എന്താന്ന്. അതെ അച്ഛാ വരുമ്പേ ഒരു പിസ പിടിച്ചോണ്ട് വരൂ. എന്ത് പിസ? എന്താ പിസ? എന്താ സാധനം? തിന്നണതാണ് അച്ഛാ. എവിടുന്ന കിട്ടിയത്? ടൗണിന്ന്. ടൗണിലെവിടെ? പിസ ഹട്ടിന്ന്. പിസാഹട്ടോ? എന്തൊക്കെ സാധനങ്ങളാ അവൻ പറഞ്ഞു. എവിടുന്നാടാ നീ ഇതൊക്കെ പഠിക്കണേ? അത് കൂട്ടുകാരന്മാരെ കൊണ്ടുവന്നത്. ഓരോ സാധനങ്ങള് മേടിച്ചോണ്ട് തന്നെ. ഇപ്പൊ ഇവിടെ ആവശ്യം എനിക്ക് തോന്നുന്നത്. ഞാനത് കണ്ടിട്ട് പോലും ഇല്ല. കണ്ടടാ നിന്റെ അച്ഛൻ പറയണേ. നോക്കട്ടെ നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ നല്ല മേടിച്ചു കൊടുക്കണം. പിന്നെ രാവിലെ വരുമ്പോ പാലും കൂടി മേടിക്കണേ. ആ മേടിക്കാം. ബാ ചായ തരാ. അത് കണ്ടു പഠിച്ചാ നീ. എവിടുന്നാ? ഞാൻ വെറുതെ ഇങ്ങനെ കട വരെ പോയതാ. കൊറേ ഇല്ല കണ്ടിട്ട്. എവിടെ പോ? ഞാൻ കൊറച്ചു ദിവസം ലീവ് എടുത്തിട്ടേ ഒന്ന് അങ്ങോട്ട് കറങ്ങാൻ പോയി. എന്താണേ മാഷിന് എന്തുപടില്ല? അവനോ ഭാര്യ ഇല്ല കുട്ടികളും ഇല്ല. നല്ല ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കാം. അതപ്പ എന്റെ പരിപാടി. അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് ഡിസ്കിനെ? അതിലിപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ വേദനയ്ക്ക് കുറവുണ്ട്. അല്ല അവിടെ പോയപ്പോ എങ്ങനെ ഭാരിച്ച പണിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് അവിടെ അങ്ങനെ കൊറേ നേരം ഇരിക്കുക. പിന്നെ കൊറേ നേരം നിക്ക. സെക്യൂരിറ്റിക്ക് എന്താ വേറെ പണി? അല്ല പുറത്തൊക്കെ ഇറങ്ങി നിക്കണന്നിരിക്കേ ഇടക്കൊക്കെ ഒന്ന് വായനശാലയിലേക്ക് വാ. വായനശാലയിൽ ഒന്നാമത്തെ എങ്ങനെ വരും? ഒക്കെ ഈ മൊബൈലിലുണ്ടല്ലോ, ആൾക്കാർക്ക് എല്ലാം കിട്ടാണ്ടല്ലോ. എന്റെ മകൻ നന്നായി വായിക്കണ കൂട്ടത്തിലല്ലേ, അവനോട് വന്ന് വായനശാലയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ ഇടയ്ക്ക് പുസ്തകം എടുത്ത് പോലോ. അരുണേ ഞാനൊന്ന് കൂടെ കൊണ്ടുപോയാണ്. എന്റെ കൂട്ടുകാരന്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അവൻ വെറുതെ വീട്ടിലിരിക്കാനല്ല. ആ പിന്നെ വൈകിട്ട് ഇത്തിരി വൈകും. അപ്പൊ ഞാൻ കൊണ്ടുവന്ന ആക്കിയേക്കാം. ഏതാ ബൈക്ക് ഓടിക്കണ പയ്യ? അത് നമ്മുടെ പ്യാരി. പ്യാരി വിജയൻ ഡോക്ടർ അനുജല്ലി മാഷേ ബാംഗ്ലൂരുള്ള. അവൻ ഇടയ്ക്ക് ലീവിന് വരുമ്പോഴേ ഇവനായിട്ടൊന്ന് കറങ്ങാൻ പോകും. ഇവനെ വലിയ കാര്യം. അപ്പൊ നന്നായി പഠിക്കണൊക്കെ കാരണം. പിന്നെ ഇവൻ പുസ്തകപ്പുഴുവായിട്ട് ഇങ്ങനെ ഇരിക്കണ്ട വെച്ചിട്ട് ഞാനും വിടും. എവിടെങ്കിലൊക്കെ ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ വരട്ടെ. ഇവനൊക്കെ ആവുമ്പോ കുഴപ്പമില്ലല്ലോ. എന്നാ ശരി. ആയിക്കോട്ടെ. ഞായറാഴ്ച വായനശാലയിലേക്ക് ഒന്ന് ഇറങ്ങാം. ഇറങ്ങാം. മറിമായം.